മണമ്പൂർ പഞ്ചായത്തിലെ ചാത്തൻപാറയിൽ പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ബിവറേജ് ഔട്ട്ലെറ്റിനെതിരെ ബി ജെ പി ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഔട്ട്ലെറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തിക്കൊണ്ടാണ് ആറ്റിങ്ങൽ മണ്ഡല അധ്യക്ഷൻ സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തത്. ഈ ചാത്തമ്പറയുടെ ഈ ചെറിയൊരു പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി തുടങ്ങിയിരിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് വളരെയധികം രഹസ്യ സ്വഭാവത്തോടെയും പഞ്ചായത്തിൻ്റെ ഭരണ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ ഭരണാധിപന്മാരെ സ്വാധീനിച്ചുകൊണ്ട് വളരെ രഹസ്യമായി ലൈസൻസ് നേടിയെടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ പോലും അറിയാതെയാണ് ഈ ബിവറേജ് ഔട്ട്ലെറ്റ് ആരംഭിച്ചിരിക്കുന്നത്. വളരെ ലജ്ജാകരമെന്ന് പറയട്ടെ, ഈ നിയമങ്ങളും ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനാവശ്യമായ നിയമങ്ങളും പാലിക്കാതെ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 100 മീറ്റർ പോലും അകലമില്ലാതെ ഇസ്ലാം മത വിശ്വാസികളുടെ പ്രാർത്ഥനാലയമായിട്ടുള്ള തയ്ക്കാവിന് സമീപത്താണ് ഇത്തരത്തിലൊരു ബിവറേജ് ഔട്ട്ലെറ്റ് ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ഭരിക്കുന്ന സി പി എം പിണറായി വിജയൻ്റെ സർക്കാരിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ കഴിഞ്ഞ 1 മാസം പരിശോധിച്ചാൽ അനവധി ഔട്ട്ലെറ്റുകൾക്കാണ് അനുവാദം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻകാലത്ത് മദ്യവർജനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് രാജ്യമൊട്ടാകെ മദ്യവർജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ ഓരോ സംസ്ഥാന സർക്കാരുകളും കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിലും വിമുക്തി എന്ന പദ്ധതിയുടെ പേരിൽ മദ്യവർജനത്തിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ പദ്ധതി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മുഖേന നടപ്പിലാക്കി വരുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം എൻ എസ് രവി, ജനറൽ സെക്രട്ടറിമാരായ സുജി, ശ്യാം മണമ്പൂർ, മണലം ഉപാധ്യക്ഷൻ അജിത് പ്രസാദ്, വക്കം സജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. എ സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് മണമ്പൂർ ബൈജു, ദീപ്തി ജീവൻ, സംഗീതാറാണി, ദിലീപ് പ്രകാശ്, സരിതാ വക്കം, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനിടയായത് നമുക്കറിയാം. ഇടതുപക്ഷ സർക്കാർ എന്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വോട്ട് മേടിച്ചതെന്നുള്ളത് ഇന്നും വ്യക്തമായിട്ട് പല വാട്സാപ്പ് മാധ്യമങ്ങളിൽ അലയടിക്കുകയാണ്. കെ പി എസ് സി ലളിതയെ മുൻനിർത്തി നമുക്ക് ഇനി ഇവിടെ മർദ്ദവർജനമാണ്, ഇവിടെ ഇനി ഔട്ട്ലെറ്റുകൾ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മമാരെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് കൈക്കലാക്കി വീണ്ടും അധികാരത്തിൽ വന്ന പിണറായി വിജയൻ്റെ സർക്കാരാണ് ഇന്ന് ഈ മണമ്പൂരിൽ ഇത്തരത്തിലൊരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് ഇവിടെ ഔട്ട്ലെറ്റ്? ഇവിടെ കൊറോണ ആയാലും അത് അല്ലെങ്കിൽ മറ്റ് വ്യവസായങ്ങളായി നശിച്ചുകൊണ്ട് ആൾക്കാർ ദുരിതത്തിലാണ്. ഈ അവസരത്തിൽ കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന ഇത്തരം പ്രവണതയാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഔട്ട്ലെറ്റ് ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റ് ഈ മണമ്പൂർ പഞ്ചായത്തിന് ആവശ്യമുണ്ടോ? ഈ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇവിടെ സർക്കാർ കഠിനമായ സാമ്പത്തിക ബാധ്യതയെ നേരിടുമ്പോൾ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന കാശ് മാക്സിമം മുറ്റിയെടുക്കുക, സർക്കാരിൻ്റെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ നാടുകൾ തോറും, പഞ്ചായത്തുകൾ തോറും, വാർഡുകൾ തോറും ഔട്ട്ലെറ്റുകൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. HP ന്യൂസ്, ആറ്റിങ്ങൽ.